ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു മൂന്ന് ബെഡ്റൂം ഉള്ള വീട്ടിൽ, അതുപോലെ തന്നെ ചെറിയ വീടാണ്. ആ ചെറിയ വീട്ടിൽ നമുക്ക് വയറിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് സർക്യൂട്ട്, എത്ര സർക്യൂട്ടുകളാണ് കൊടുക്കുന്നതിനുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന ചെറിയ വീടാണെങ്കിലും മൂന്ന് ബെഡ്റൂം ഉണ്ടെങ്കിലും നമ്മൾ മൂന്ന് എ സി വെക്കുകയും ചെയ്തപ്പോൾ അതുകൊണ്ട് നമ്മൾ ത്രീ ഫേസിൻ്റെ ഡി ബി ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ത്രീ ഫേസിൻ്റെ ഡി ബി ആയതുകൊണ്ട് എല്ലാ റൂമുകളിലും എ സിയും കാര്യങ്ങളും എല്ലാ സർക്യൂട്ടും കാര്യങ്ങളും നമ്മൾ വലിച്ചിരിക്കുന്നത് ത്രീ ഫേസിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സർക്യൂട്ടുകളാണ് നമ്മൾ മെയിനായിട്ട് വരുന്നത്. ടോട്ടൽ എത്ര സർക്യൂട്ട് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ഓരോ മൂന്ന് റൂമുകളിലേക്കും രണ്ട് സർക്യൂട്ട് വെച്ചിട്ടാണ് പോകുന്നത്. ഒന്ന് ആ റൂമിൻ്റെ മെയിൻ സർക്യൂട്ട്, പിന്നെ അതുപോലെ തന്നെ ആ റൂമിൻ്റെ എ സി വരുന്നത്. ഈ റൂമിലാണെങ്കിൽ നമുക്ക് മെയിൻ സർക്യൂട്ട് വരുന്നുണ്ട്, ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ. അതുകൂടാതെ എ സിയുടെ ഫേസും ന്യൂട്രലും വരുന്നുണ്ട്. ഇത്രയുമാണ് നമ്മുടെ റൂമിൽ വരുന്നത്. റൂമിൽ ടോട്ടൽ വരുന്നത് രണ്ട് സർക്യൂട്ടാണ് വരുന്നത്. വാട്ടർ ഹീറ്ററിന് നമ്മൾ സെപ്പറേറ്റ് സർക്യൂട്ട് കൊടുത്തിട്ടില്ല. നമ്മുടെ റൂമിൻ്റെ സർക്യൂട്ട് തന്നെ 2.5 ആയിട്ട് കൊടുത്തതിന് ശേഷം വയർ വലിച്ചതിന് ശേഷം അതിൽ നിന്ന് ലിങ്ക് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റൂമുകളിൽ വരുന്നത് വെറും രണ്ട് സർക്യൂട്ട് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഓരോ റൂമുകളിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൂന്ന് റൂമുകളിലേക്ക് വരുമ്പോൾ മൂന്ന് റൂമുകളിൽ വരുന്ന സമയത്ത് ആറ് സർക്യൂട്ട് അങ്ങനെ തന്നെ ആയിക്കഴിഞ്ഞു. ഇത് അടുത്ത റൂമാണ്. അടുത്ത റൂമിൽ ഇതുപോലെ തന്നെ മെയിൻ സർക്യൂട്ട് നമ്മൾ 2.5 ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എ സിയുടെ സർക്യൂട്ടും ബെഡിൻ്റെ ഏരിയയിൽ എ സിയുടെ സർക്യൂട്ട്, അങ്ങനെ രണ്ടെണ്ണം വരുമ്പോൾ നാലെണ്ണം. അപ്പോൾ നമ്മൾ രണ്ട് റൂം കണ്ടു കഴിഞ്ഞു, രണ്ട് റൂമിൻ്റെയും കൂടി കഴിയുമ്പോൾ നാലെണ്ണമായി കഴിഞ്ഞു. പിന്നെ ഇനി വരുന്നതെന്ന് വെച്ചാൽ അടുത്ത ബെഡ്റൂമിൻ്റെയാണ്. അടുത്ത ബെഡ്റൂമിൻ്റെ ആണെങ്കിലും ഇതുപോലെ തന്നെ വരുന്നത്, ഒരു എ സിയും ഒരു സാധാ സർക്യൂട്ടുമാണ് വരുന്നത്. സാധാ സർക്യൂട്ടും വരുന്നത്, എ സിയും വരുന്നുണ്ട്, സാധാ സർക്യൂട്ടും വരുന്നുണ്ട്. അപ്പോൾ രണ്ടെണ്ണം മൊത്തം ആറെണ്ണമായി കഴിഞ്ഞു. ഇനി വരുന്നത് വെച്ചാൽ നമ്മുടെ ഹാളിൻ്റെ ഏരിയ. ഹാളിൻ്റെ ഏരിയയിൽ നമ്മൾ ഒറ്റ സർക്യൂട്ടാണ്, 2.5 ഒറ്റ സർക്യൂട്ട് നമ്മളൊരു ഹാളിലേക്ക് വലിച്ചിട്ടതിന് ശേഷം ആ ഹാളിൽ വരുന്ന മറ്റ് ബോക്സുകളും ആ 18 ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന 18 നമ്മൾ മെയിൻ സർക്യൂട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്നും അടുത്ത ബോക്സിലേക്ക് കൊടുത്തു. അതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എം സി ബി കാര്യങ്ങളെല്ലാം ഈ പറയുന്ന ഹാള് കാര്യങ്ങളെല്ലാം തന്നെ ഒറ്റ എം സി ബിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഹാൾ ഒന്നിച്ചായിരിക്കും ട്രിപ്പ് ആവുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നമ്മൾ കിച്ചണിൻ്റെ ഏരിയയിലേക്ക് വന്നാൽ, കിച്ചണിൻ്റെ ഏരിയയിലേക്ക് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് മൂന്ന് സർക്യൂട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് മെയിൻ സർക്യൂട്ട് നമ്മൾ ഈ റൂമിന് വേണ്ടിയിട്ടുള്ള കിച്ചണിൻ്റെ മെയിൻ സർക്യൂട്ടിന് വേണ്ടിയിട്ട് ഒരു സർക്യൂട്ട് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ പവർ പ്ലഗിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് രണ്ട് പവർ പ്ലഗ് വരുന്നുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് രണ്ട് പവർ പ്ലഗ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അവിടെ ഒരു മോട്ടറിൻ്റെ കണക്ഷൻ കൂടി വരുന്നുണ്ട്. അതായത് നമ്മുടെ കിണറിൽ കൊടുക്കുന്ന മോട്ടറിൻ്റെ കണക്ഷൻ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ കിച്ചണിൽ നമ്മൾ മൂന്ന് സർക്യൂട്ടാണ് വലിച്ചിരിക്കുന്നത്. ഒന്ന് മെയിൻ സർക്യൂട്ട് അവിടുത്തെ, അത് കൂടാതെ ഒരു പവർ പവറിന് വേണ്ടിയിട്ട്, പവർ പ്ലഗിന് വേണ്ടിയിട്ട് ഒരു സർക്യൂട്ട്, പിന്നെ മോട്ടറിന് വേണ്ടിയിട്ട് ഒരു സർക്യൂട്ട്. അതിന് ടോട്ടൽ മൂന്ന് സർക്യൂട്ടാണ് നമ്മളിവിടെ വലിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇനി അടുത്ത സെക്ഷനിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി വരുന്നതെന്ന് വെച്ചാൽ വാട്ടർ ഹീറ്ററിന് വേണ്ടിയിട്ട്, സോറി, വാഷിംഗ് മെഷീന് വേണ്ടിയിട്ട് ആ ഏരിയയിൽ നമ്മളൊരു സർക്യൂട്ട് വലിച്ചിട്ടുണ്ട്. അവിടുത്തെ മെയിൻ ബോക്സിലേക്ക് ഒരു സർക്യൂട്ട് വലിച്ചിട്ടുണ്ട്. വാഷിംഗ് മെഷീന് വേണ്ടിയിട്ട് ഒരു സർക്യൂട്ട് വലിച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മൂന്ന് ബെഡ്റൂമിൽ ആറ് സർക്യൂട്ട്, രണ്ട് സർക്യൂട്ട് വെച്ചിട്ട് ആറ് സർക്യൂട്ട്, കിച്ചണിൽ മൂന്ന് സർക്യൂട്ട്, അപ്പോൾ 6, 3, 9. പിന്നെ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഹാളിൽ വലിച്ചിരിക്കുന്ന ഒറ്റ സർക്യൂട്ട് 10, പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ സർക്യൂട്ട് സെപ്പറേറ്റ്, അതുപോലെ തന്നെ ആ റൂമിലും വരുന്ന സെപ്പറേറ്റ്. അങ്ങനെ ടോട്ടൽ നോക്കിയാൽ ഏകദേശം ഒരു 15 സർക്യൂട്ടറിൻ്റെ അടുത്ത് നമ്മൾ ഇവിടെ ഈ ത്രീ ഫേസ് ഡി ബിയിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആവറേജ് നോക്കിയാൽ തന്നെ, പിന്നെ 15 സർക്യൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് ഇൻവെർട്ടറിൻ്റെ ചാർജിങ്ങും ഔട്ടും കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടർ കൂട്ടാതെ നമുക്ക് 12 സർക്യൂട്ടാണ് ടോട്ടൽ വരുന്നത്. അതിൻ്റെ കൂടെ ഇൻവെർട്ടറിൻ്റെ കൂടി കൂട്ടി വരുമ്പോൾ 14 സർക്യൂട്ട്, ആവറേജ് വെച്ച് നോക്കുമ്പോൾ 14-15 സർക്യൂട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ 15 സർക്യൂട്ടിന് വേണ്ടിയിട്ട് 15 എം സി ബി ആണ് വരുന്നത്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ത്രീ ഫേസ് എം സി ഡി ബിയിൽ 6 ഡി ബി ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഓരോ ഫേസിൽ 6 എം സി ബി വെച്ചിട്ട്, അപ്പോൾ 6, 3, 18 എം സി ബി നമുക്കിവിടെ കൊടുക്കാം. അതിനു പകരം നമ്മളിപ്പോൾ 15 സർക്യൂട്ട് നമ്മളിവിടെ ഓൾറെഡി ആയിക്കഴിഞ്ഞു. ബാക്കി 3 എം സി ബികളുടെ ഡെമ്മിയാണ് വരുന്നത്. ഇനി വേണമെങ്കിൽ സെപ്പറേറ്റ് സർക്യൂട്ടുകൾ നമുക്ക് വേണമെങ്കിൽ ഹാളിൽ വേണമെങ്കിൽ രണ്ടായിട്ട് കൊടുത്താൽ സെപ്പറേറ്റ് സർക്യൂട്ട് വേണമെങ്കിൽ അങ്ങനെയെങ്കിലും കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ചെറിയൊരു ബെഡ്റൂം, ചെറിയൊരു വീടിൻ്റെ അകത്ത് വരുന്ന സർക്യൂട്ടുകളും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് എന്തെങ്കിലും അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഈ ആളുകൾ, കൂടുതൽ ആളുകളും കാണുന്ന ആളുകൾ എല്ലാവരും തന്നെ, ആളുകൾ എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാറില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നാൽ മാത്രമേ നമുക്കിതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യുക, ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ഓക്കെ ഓക്കെ.